ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സെൽസസ് വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. സമ്പൂർണ്ണമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മുടെ മാന്ത്രിക ശക്തി, അതായത് ഉള്ളിലുള്ള മാന്ത്രിക ശക്തിയെ നമുക്ക് എങ്ങനെ പുറത്തെടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ ഇതിലെ പല ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പലരും നിരാശപ്പെടുന്നവരുണ്ടാവും, എനിക്കെന്തുകൊണ്ട് എൻ്റെ ആഗ്രഹം സാധിക്കാൻ കഴിയണില്ല. ഇങ്ങനെയുള്ള ഒരുപാട് സങ്കടപ്പെടുന്നവർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഈ സങ്കടങ്ങൾ മാറ്റാനും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാനും കുറച്ച് ടിപ്സാണ്. അതിന് നിങ്ങൾ മാനസികമായിട്ട് എങ്ങനെ തയ്യാറെടുക്കണം എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ മാന്ത്രിക ശക്തിയെ പുറത്തെടുത്ത് അതിനോട് ഇണച്ചേർന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയം കൈവരിക്കാൻ കഴിയും. ഇന്ന് നിങ്ങളെ കളിയാക്കുന്ന പലരും ഉണ്ടാവും, അതായത് നീ എന്താണ് ഇങ്ങനെ, നിനക്കെന്താ ഇങ്ങനത്തെ കഴിവില്ലാത്ത, ഇതുപോലെ നിങ്ങളെ പരസ്യമായിട്ടും പരസ്യമല്ലാതെ നിങ്ങളെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഇഷ്ടപോലെ ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് തന്നെ നമുക്ക് മാറ്റി പറയിപ്പിക്കണം, അതായത് നീ എങ്ങനെ ഇങ്ങനെ മാറിയത്, നിനക്ക് എന്താ സംഭവിച്ചത്, എന്താ ഇതിൻ്റെ കുട്ടൻസ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു തരത്തിൽ നിങ്ങൾ എത്തിപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഞടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാരണം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആഗ്രഹിക്കപ്പെടുന്ന ഒരു ഫലം വിവിധങ്ങളായ വിദ്യകളിലൂടെ സാധിക്കമാകുന്ന കലയാണ് മാന്ത്രികം, അതായത് മാജിക് എന്ന് പറയുന്നത്. മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം പല ശ്രമങ്ങളിലൂടെ നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ മാജിക് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗ്യം ഇതൊരു മാജിക്കാണ്. അതുപോലെ നമ്മുടെ പാട്ട് പാടുന്നതിലൊരു മാജിക്കുണ്ട്, നമ്മൾ ചിത്രം വരയ്ക്കുന്നതിലൊരു മാജിക്കുണ്ട്. അങ്ങനെ മാജിക് അങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിന് നമ്മൾ നല്ല വില കൽപ്പിക്കണം. നമ്മളുടെ ആഗ്രഹം ദൃഢമായ ആഗ്രഹമായിരിക്കണം, നേടിയെടുക്കണമെന്നുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം. അല്ലാണ്ട് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ആഗ്രഹമായിരിക്കരുത്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് തന്നെ സ്വപ്നം കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വളരെ 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 പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരാനും നമ്മുടെ ആഗ്രഹം പോലെ നമ്മൾ ആ ഒരു നിലയിലെത്തിപ്പെടാനും നമ്മുടെ വഴികളിൽ എന്തെങ്കിലും മുടക്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്നെ അറിയിച്ചു തന്നിട്ട് എന്നെ ആ വഴിയിലൂടെ നടത്താതെ നേരായ വഴിയിലൂടെ നടത്തണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കിടക്കാവൂ. പ്രാർത്ഥനയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതിനെല്ലാപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദൈവത്തേക്കാൾ വലിയൊരു മാജിക്കുകാരനില്ല. അപ്പോൾ ദൈവം വിചാരിച്ചാൽ നമുക്ക് എന്തും അസാധ്യമായത് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് നമ്മൾ താരതമ്യം ചെയ്യൽ നിർത്തണം. അതായത് നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ താരതമ്യത്തിലൂടെ നമ്മൾ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു കോളേജ് വിദ്യാർത്ഥി, അവന് പഠിക്കാൻ ഇത്തിരി മോശമുള്ള ആളാണ്, എന്നാൽ പഠിക്കണമെന്ന് അവൻ്റെ മനസ്സിലും നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അവൻ്റെ ചേച്ചിയോ നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താ ഈ വീട്ടിൽ താരതമ്യമാണ്, അവളുടെയും അവനെയും അവൻ്റെ ചേച്ചിയെയും വെച്ചിട്ട് നല്ല താരതമ്യം. എന്താ നിൻ്റെ ചേച്ചിയിൽ അവൾ നന്നായിട്ട് പഠിക്കേണ്ടല്ലോ, എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവനോട് തന്നെ ഒരുപാട് അമ്മയായാലും അച്ഛനായാലും മറ്റുള്ളവരായാലും ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്തായി അവൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ചേച്ചിയെ താരതമ്യം ചെയ്യാൻ തുടങ്ങി. ചേച്ചിയേക്കാൾ എനിക്ക് ഉയരണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ കൂടിയും അത് മനസ്സിൽ വെച്ചിട്ട് ചേച്ചിക്ക് അത് കിട്ടി, ചേച്ചിക്ക് ഇത് കിട്ടി, എനിക്കത് കിട്ടിയില്ല, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക നെഗറ്റീവ് ചിന്ത അവൻ്റെ മനസ്സിൽ വന്ന് കയറുകയും ചെയ്തു. അങ്ങനെ അവൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു, ഒരു കൗൺസിലിംഗ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അവർ അവനോട് പറഞ്ഞു, ഈ താരതമ്യം ആദ്യം നിർത്തണം, എന്നിട്ട് നിൻ്റെ ചേച്ചി ചേച്ചിൻ്റെ വഴിക്ക് പോട്ടെ, നീ നിൻ്റെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നിൻ്റെ ആഗ്രഹങ്ങൾ, അതായത് നിനക്ക് വലിയ ആളാവണം, പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കാൻ കഴിയണം, ഇത് നിൻ്റെ ഒരു ആഗ്രഹമാണ്, ഇത് എന്നും നീ രാത്രി കിടക്കുന്ന നേരത്ത് നിന്നോട് തന്നെ സ്വയം ഒന്ന് പറയണം, എനിക്കിതിന് കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയൊരാളാവും, മറ്റുള്ളവരെക്കാളും ഉൾമോൾഭാഗത്തായിട്ട് ഞാൻ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടും, എനിക്ക് നല്ല ഗ്രേഡ് കിട്ടും, ഇങ്ങനെ പറഞ്ഞ് അവൻ കിടക്കും എന്നും.
പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫൈനൽ എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ ചേച്ചിയേക്കാൾ മുകളിലാണ് അവൻ്റെ മാർക്ക് ഗ്രേഡ് വന്നിട്ടുള്ളത്, മാർക്കിൻ്റെ ഗ്രേഡ് വന്നിട്ടുള്ളത്. അപ്പം അവൻ അന്ന് കുറ്റപ്പെടുത്തിയിരുന്ന എല്ലാവരും അവനെ അഭിനന്ദിക്കുന്ന ഒരവസരം അവൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ അത് നേടിയെടുക്കുമെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് വേണം കിടക്കേണ്ടത്. അപ്പോൾ ആ ഒരു നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും, അതുകൊണ്ട് തന്നെ നമുക്കത് നേടിയെടുക്കാനും പറ്റും. അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ സ്വപ്നങ്ങളെ ഒരു ചിത്രമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ വരച്ച് കൊണ്ടിരിക്കുക. അതായത് ഒരു ഉദാഹരണം, ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങി, അയാൾക്ക് ആ ബിസിനസ്സിൽ ഉന്നതി നേടി വലിയൊരു എന്താ പറയുക പണക്കാരനാവണം എന്നായിരുന്നു ആഗ്രഹം. അയാൾ അന്ന് മുതൽ മനസ്സിൽ ചിത്രങ്ങൾ വരച്ച് തുടങ്ങി. ഈ ബിസിനസ് വിജയിക്കുന്നതോ അതിൽ നിന്നൊരു പങ്കെടുത്തിട്ട് വേറൊരു ബിസിനസ് തുടങ്ങുന്നതോ അത് വെച്ച് രണ്ടിൻ്റെയും കൂടെ പങ്കുവെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ബിസിനസ് തുടങ്ങുന്നതും ഇങ്ങനെ ഇങ്ങനെ അയാൾ മനക്കോട്ട വലിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ സ്വപ്നങ്ങൾ ചെറുതാക്കരുത്, സ്വപ്നങ്ങളെ നമ്മൾ പടർത്തി ഉയർത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് എന്താകും, അതിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് നേടിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ നമ്മുടെ ശ്രമങ്ങളും വലുതാകും, അതോടുകൊണ്ട് തന്നെ നമ്മുടെ ഫലവും വലുതന്നെ ആകും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചിത്രത്തിലൂടെ നമ്മളതിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എന്താവും, മനസ്സിലെ ആ ഒരു ചിത്രം നമുക്ക് യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു മാജിക്കാണ്. അടുത്തത് എന്താന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം അനുഭവപ്പെടും എന്ന് തോന്നിയാൽ ആ തടസ്സത്തെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സുകൊണ്ട് ആ തടസ്സത്തെ നേരിടുക. അതായത് ഒരു ഉദാഹരണത്തിനൊരു കഥ വെച്ചിട്ട് തന്നെ പറയാം. ഒരു തിരക്കഥാകൃത്ത് കഥ എഴുതി, അതായത് അതിൻ്റെ നിർമ്മാതാവിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ നിർമ്മാതാവ് അത് വായിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് വായിക്കട്ടെ, എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു കഥ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. തിരികെ വന്നപ്പം വീട്ടിൽ നിന്ന് മറ്റുള്ളവർ ഭാര്യയാലും മക്കളൊക്കെ പറഞ്ഞു, അവരത് സ്വീകരിക്കും, അവർക്ക് ഇതിനും വലിയ കഥകൾ കിട്ടുന്നതല്ലേ, പിന്നെ അച്ഛൻ്റെ കഥ ഇത് അവർ സ്വീകരിക്കുമോ, ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ചു. അപ്പോൾ അയാളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, മനസ്സിൽ ആ ഒരു സങ്കടം മറക്കാൻ വേണ്ടിയിട്ട് ആ നിർമ്മാതാവ് തന്നെ വിളിക്കുന്നതും തൻ്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ അയാളെ മനസ്സിൽ വരച്ചു കൊണ്ടേയിരുന്നു. അതായത് അയാൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു, നെഗറ്റീവിനെ അയാൾ ആലോചിച്ചില്ല. നടക്കില്ല എന്നുള്ള കാര്യമല്ല അയാൾ ചിന്തിച്ചത്, നടക്കുമെന്ന ആത്മവിശ്വാസത്തോടെ അയാൾ മുമ്പോട്ട് പോയി. അപ്പം തന്നെ ആ ഒരു ഫലം അയാൾ കണ്ടുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് നിർമ്മാതാവ് വിളിച്ചു, നിങ്ങളുടെ കഥ അടിപൊളിയായിരിക്കുന്നു, നമുക്കിതൊരു സിനിമയാക്കാമെന്ന് പറഞ്ഞിട്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ് വലുത്. നമ്മൾക്ക് നമ്മളാകാൻ കഴിയും, നമ്മളെത്തുന്ന രീതി നമ്മുടെ ആ നമ്മുടെ സ്വപ്നത്തിലെത്താൻ നമുക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസം. അതിന് ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മളിൽ വിശ്വസിക്കുക, എങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ചെറിയ ആഗ്രഹങ്ങളല്ല, വലുതായിട്ട് തന്നെ ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് കഴിയില്ല എന്ന് കരുതി നമ്മളതിനെ തട്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിലെത്തിച്ച് നമുക്ക് കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കഴിച്ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ തന്നെ മുമ്പോട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നിടത്തെവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഉണരുന്ന സമയത്തും ആ സ്വപ്നങ്ങൾ കാണുന്ന രീതിയിൽ എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം എനർജറ്റിക് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം പോലെ നല്ലൊരു ദിവസങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇതിലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ എക്സാമ്പിൾ കഥകളും നടന്നിട്ടുള്ള കഥകളാണ്. ഓരോരുത്തരുടെ അനുഭവ കഥകൾ വായിച്ചറിഞ്ഞതിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും മിസ് മിസ് എൽസ മുസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.